ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ കീഴിൽ ഇതുവരെ 33,18,00,000 ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൌണ്ടുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 23,56,00,000 ആരോഗ്യ റെക്കോർഡുകൾ ഡിജിറ്റലായി സംയോജിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങൾക്ക് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട രേഖകൾ ഡിജിറ്റലായി കൈകാര്യം ചെയ്യാനുള്ള ഉപാധിയാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൌണ്ട്. രാജ്യത്തെ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ അനുദിനം ശക്തമാകുകയാണെന്നും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണെന്നും ശ്രീ മാണ്ഡവ്യ ട്വിറ്ററിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും ഉയർന്ന താപനില മൂലമുണ്ടാകുന്ന വെല്ലുവിളികളും അതിജീവിക്കാൻ കഴിയുന്ന പുതിയ ഗോതമ്പിനം വികസിപ്പിച്ചതായി ദേശീയ കാർഷിക ഗവേഷണ കൌൺസിൽ. HD 3385 എന്ന പുതിയ ഗോതമ്പിനം നേരത്തെ വിതയ്ക്കാവുന്നതും മാർച്ചിലെ കൊടും ചൂടിനു മുൻപ് വിളവെടുക്കാവുന്നതുമാണ്. താപനിലയിലെ വർധന നിലവിലെ ഗോതമ്പ് വിളയെ ബാധിക്കുന്ന സാഹചര്യം നിരീക്ഷിക്കാൻ ഒരു സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയുടെ പുതിയ മേയറായി ആം ആദ്മി പാർട്ടിയുടെ ഷെല്ലി ഒബ്രോയ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഷെല്ലി ഒബ്രോയ്ക്ക് 150 വോട്ടും BJP സ്ഥാനാർത്ഥി രേഖാ ഗുപ്തയ്ക്ക് 116 വോട്ടും ലഭിച്ചു. തെരഞ്ഞെടുപ്പിൽ AAP 134 സീറ്റും BJP 104 സീറ്റും നേടിയപ്പോൾ കോൺഗ്രസ് 9 സീറ്റുകൾ മാത്രമാണ് നേടിയത്. ഇന്ത്യൻ റെയിൽവേ ലഖ്നൌവിൽ നിന്നും ഏപ്രിൽ 5 മുതൽ ഗുരുകൃപ യാത്രയ്ക്കൊരുങ്ങുന്നു. ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിനിലാണ് റെയിൽവേ യാത്ര സംഘടിപ്പിക്കുന്നത്. 11 ദിവസം നീളുന്ന യാത്രയിൽ 5 വിശുദ്ധ തക്തുകൾ ഉൾപ്പെടെ സിഖ് മതത്തിന്റെ ഏറ്റവും പ്രമുഖമായ പുണ്യകേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ സഞ്ചാരികൾക്ക് അവസരം ലഭിക്കും. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സങ്കീർണമായ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ അഭിപ്രായപ്പെട്ടു. മോദി ഷേപ്പിംഗ് എ ഗ്ലോബൽ ഓർഡർ ഇൻ ഫ്ലക്സ് എന്ന പുസ്തകം ന്യൂഡൽഹിയിൽ ശ്രീ JP നദ്ദ പ്രകാശനം ചെയ്തു. ഇസ്രായേലിലേക്കും പലസ്തീനിലേക്കുമുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങളിലൂടെ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. വിദേശ സന്ദർശനങ്ങൾ വഴി ശ്രീ മോദി അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കിയെന്നും BJP അധ്യക്ഷൻ വ്യക്തമാക്കി. മികച്ച ടെസ്റ്റ് ബൌളറിനുള്ള ICC റാങ്കിംഗിൽ ഇന്ത്യയുടെ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ ആദ്യ 10 നേടി. ഓസ്ട്രേലിയക്കെതിരായ 2 ടെസ്റ്റുകളിൽ നിന്നും 17 വിക്കറ്റുകൾ നേടിയാണ് ജഡേജ 9 സ്ഥാനത്തെത്തിയത്. നിലവിൽ രവിചന്ദ്രൻ അശ്വിൻ, ജസ്പ്രീത് ബുംറ എന്നിവർക്ക് പുറമെ ആദ്യ 10 ഇടം നേടുന്ന 3 ഇന്ത്യൻ താരമാണ് ജഡേജ. ICC വനിതാ 2020 ലോകകപ്പിൽ നാളെ നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വൈകുന്നേരം 6:30 ദക്ഷിണാഫ്രിക്കയിലെ കേപ്ടൌണിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ 4 മത്സരങ്ങളിൽ 3 ജയവുമായാണ് ഇന്ത്യ സെമി യോഗ്യത നേടിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഒഡീഷ ജംഷഡ്പൂർ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോളുകളൊന്നും നേടിയിട്ടില്ല. അന്തരിച്ച നടിയും അവതാരകയുമായ സുബി സുരേഷിന്റെ സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് എറണാകുളം ചേരാനല്ലൂരിൽ നടക്കും. കരൾ രോഗത്തെ തുടർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഹാസ്യ പരിപാടികളിലൂടെയാണ് സുബി അഭിനയരംഗത്ത് എത്തുന്നത്. ഹാപ്പി ഹസ്ബൻഡ്സ്, കനകസിംഹാസനം, ഗൃഹനാഥൻ, തസ്കര ലഹള തുടങ്ങിയ സിനിമകളിൽ വേഷമിട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്ഥാനതല റവന്യൂ ദിനാഘോഷം വെള്ളിയാഴ്ച കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സേവന മികവിന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും. ഹയർ സെക്കൻഡറിയിലെ വിവിധ വിഷയങ്ങളിലുള്ള സാമ്പിൾ ചോദ്യങ്ങൾ ലഭ്യമാകുന്ന വെബ്സൈറ്റ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 8 സംസ്ഥാനത്തൊട്ടാകെ നടന്ന ഹയർ സെക്കൻഡറി ക്ലസ്റ്റർ തല പരിശീലന ശില്പശാലയിലൂടെ തയ്യാറാക്കിയ മാതൃകാ ചോദ്യങ്ങളാണ് പോർട്ടലിൽ ലഭ്യമാവുക. ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ 2 നിർമ്മാണത്തിന് 64 കോടി രൂപയുടെ ഭരണാനുമതിയായതായി മന്ത്രി R ബിന്ദു. ഹൈക്കോടതി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നീതിന്യായ സമുച്ചയമായി ഇരിങ്ങാലക്കുട കോടതി മാറുമെന്ന് മന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലുണ്ടായ ഭൂകമ്പത്തിന്റെ സാമ്പത്തിക ആഘാതത്തിൽ നിന്ന് തൊഴിലാളികളെയും വ്യവസായങ്ങളെയും സംരക്ഷിക്കുന്നതിനായി തുർക്കിയയുടെ 10 പ്രവിശ്യകളിൽ താൽക്കാലിക വേതന പിന്തുണ പദ്ധതി അവതരിപ്പിക്കുകയും പിരിച്ചുവിടൽ നിരോധിക്കുകയും ചെയ്തു. ഭൂകമ്പ മേഖലയിലെ ജനങ്ങളെ സഹായിക്കാനുള്ള തുർക്കിയെ സർക്കാരിന്റെ നടപടികളുടെ ഭാഗമാണ് ഈ നീക്കങ്ങൾ. അനധികൃത നിക്ഷേപ പദ്ധതികളിലൂടെ പണം നഷ്ടമാകുന്ന തട്ടിപ്പുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ബജ് കോമ്പിറ്റന്റ് അതോറിറ്റി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.